നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മോഹൻലാൽ ആരാധകർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, മറ്റൊരു മാസ് എൻ്റർടൈനർ കൂടി മോഹൻലാലിൻ്റെതായിട്ട് വരാൻ പോകുന്നു. അത് ബറോസിന് ശേഷം മോഹൻലാൽ നേരെ പോകുന്നത് ആ സിനിമയിലേക്കായിരിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ മാസ് സിനിമകൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പുലിമുരുകൻ പോലുള്ള സിനിമകൾ നമുക്ക് മുന്നിൽ ഉദാഹരണമായിട്ട് എടുത്തു വയ്ക്കാനുണ്ട്. ഈ വരുന്ന സിനിമയാണെങ്കിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന വ്യക്തി അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് വിനയൻ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കുറച്ച് കാലം മുമ്പ് തന്നെ കേട്ടതാണ്. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും വിനയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി ആ വാർത്ത സത്യമാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു വാർത്ത വന്നു എന്നുണ്ടെങ്കിലും ഏത് സിനിമയാണ്, ഏത് തരം സിനിമയാണ് ഇവർ ഒന്നിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം വിനയനും മോഹൻലാലും തമ്മിൽ ഒരു ആശയപരമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ സംഘടനാപരമായിട്ടുള്ള വഴക്കുകളുടെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ തന്നെ അത് എഫക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരുടെ അകൽച്ച മാറുകയും ചെയ്തു. ആ അകൽച്ചയ്ക്ക് ഒരു അന്ത്യം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത വന്നത്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് മലയാള സിനിമ ആസ്വാദകർ ഏറ്റെടുത്തത്. ഇപ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ള ഒരു രണ്ട് വൺ ലൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൽ ഏത് വേണമെന്നുള്ള കാര്യം ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. അത് മോഹൻലാലുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നുമാണ് വിനയൻ പറഞ്ഞിരിക്കുന്നത്. വിനയന് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ബറോസിന് ശേഷമുള്ള ഡേറ്റ് ആണ് വിനയന് കൊടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 19th century എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം, അതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 30 crore മുകളിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും അത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയുണ്ടായി. ആ സിനിമയേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് വരുന്ന, അതിനേക്കാൾ വലിയ ഒരു സിനിമയായിരിക്കും താൻ ചെയ്യാൻ പോകുന്ന, തൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സിനിമയായിരിക്കും മോഹൻലാലും ഒത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിനയൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. കാരണം ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് വിനയന്റെ സംവിധാനത്തിൽ വരുന്നു. വിനയൻ ഇതിനു മുമ്പും ചെയ്ത മാസ് മസാല എന്റർടൈൻമെന്റുകൾ മമ്മൂട്ടിയെ വെച്ച് ചെയ്ത രണ്ട് സിനിമകളുണ്ട്. അത് രണ്ടും വലിയ വിജയങ്ങളായി മാറിയതാണ്. അദ്ദേഹം കലാഭവൻ മണിയെ വെച്ചിട്ട് ചെയ്ത സിനിമകളും വലിയ വിജയമായി മാറിയതാണ്. ഇവരൊന്നുമില്ലാതെ സാധാരണ പ്രേക്ഷകരെ ആളുകളെ വെച്ചിട്ട് ചെയ്ത സിനിമകളും പ്രേക്ഷകരെ കൈയടിച്ച് വിജയിപ്പിക്കുകയും ചെയ്ത ഒരു കാഴ്ച നമുക്ക് കണ്ടതാണ്. കൃത്യമായിട്ട് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ സിനിമ ചെയ്യുന്ന സംവിധായകൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താൻ ചെയ്ത സിനിമയെ തിയേറ്ററുകളിൽ ഹിറ്റ് മാറ്റാൻ വേണ്ടി എന്തടവും സ്വീകരിക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ശ്രീ വിനയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമ മോഹൻലാലും ഒത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഒരു ഗംഭീര സിനിമയായിട്ട് അത് മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള വിശ്വാസത്തിൽ.